ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ മന്ത്ലി പ്ലാനർ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഏപ്രിൽ മാസമൊക്കെ കഴിഞ്ഞ് മെയ് മാസമാകാറായി. അപ്പോൾ അടുത്ത മാസം നല്ല രീതിയിൽ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മാസത്തെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൃത്യമായി മറക്കാതെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാനിവിടെ ഒരു ബുക്കാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഡയറിയോ ബുക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ റഫായിട്ട് പെൻസിൽ വെച്ച് ഈ പ്ലാനറിന് എന്തൊക്കെ വേണമെന്ന് ഒന്ന് വരച്ച് എഴുതിയിട്ടുണ്ട്. ഹലോ മെയ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഒരു പ്ലാനറിന് ആവശ്യമായിട്ട് ആദ്യം വേണ്ടതൊരു കലണ്ടറാണ്. മെയ് മാസത്തെ കലണ്ടർ ഞാനിവിടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. 31 ദിവസമുണ്ട് മെയ് മാസത്തിന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാവുന്നതാണ്. ഞാൻ കുറേ ഡിസൈൻ ചെയ്യാൻ കുറേ പൂവും ഇലകളും ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഡിസൈൻ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. എന്ത് കളറും ഡിസൈനും നിങ്ങൾ കൊടുക്കാവുന്നതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനർ മനോഹരമാക്കാവുന്നതാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാത്തതാണ് എല്ലാ കാര്യങ്ങളും തകിടം മറിയാനുള്ള ഒരു പ്രധാന കാരണം. അതുകൊണ്ട് നാം എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും അതെല്ലാം പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെക്കുന്ന വളരെ നല്ലതാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റേണ്ടത് തന്നെയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം 2 ദിവസം കഴിഞ്ഞ് ചെയ്യണമെന്ന് മനസ്സിൽ ആലോചിക്കും. ചിലപ്പോൾ ആ സമയത്ത് നമ്മളത് മറന്നു പോകും. അങ്ങനെ പലർക്കും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ മാസത്തേക്ക് നമുക്ക് മനസ്സിലുള്ള എന്തൊക്കെ ചെയ്യാനുണ്ടെന്നെല്ലാം എഴുതി വെക്കാൻ പറ്റും. നിങ്ങളിങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് നേരത്തെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി പ്ലാനർ ഉണ്ടാക്കി ചെയ്തപ്പോൾ എന്തൊക്കെ എഫക്റ്റീവായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്തുവാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇത് ചെയ്യാൻ കളറോ ഒന്നും ഇല്ല, എന്ത് ചെയ്യും. കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ പേന എടുത്ത് ചുമ്മാതെ ഡിസൈൻ കൊടുത്ത് വരച്ചാലും മതി. ഇത് ഞാനിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിപ്പം പടങ്ങളൊന്നും വരച്ചില്ലെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ള പേപ്പർ കട്ടിങ്സും അതിനകത്ത് ന്യൂസ് പേപ്പറിലും മാഗസിനിലും ഒക്കെ വരുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ്. പടം വരയ്ക്കണമെന്നൊരു നിർബന്ധമില്ല. എന്തെങ്കിലും കാണുമ്പോൾ ഒന്ന് ഭംഗിയായിട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. കോഡ്സൊക്കെ എഴുതാവുന്നതാണ്. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് പേജ് ചെയ്ത് കഴിഞ്ഞു. കലണ്ടറാണ് ആ മാസത്തെ കലണ്ടർ. സെക്കൻഡ് പേജിൽ ഞാൻ ഗോൾസ് ആണ് കൊടുക്കുന്നത്. നമുക്ക് മെയ് മാസം നേടേണ്ട ഗോൾസ് എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുന്നതാണ്. എന്തൊക്കെ ചെയ്യാനുണ്ട് ഈ മാസം, എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് എന്നാണ് നമ്മളിവിടെ എഴുതുന്നത്. എന്തൊക്കെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടണം. ടു ഡു ലിസ്റ്റ് പോലെയും ഈ പേജ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കുറേ കോളങ്ങൾ സ്ക്വയറായിട്ട് വരച്ചിട്ടുണ്ട്. അതിനകത്ത് ഡോട്ട് ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ നമ്പർ ഇട്ട് കൊടുത്താലും നമുക്ക് ഈ മാസം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഗോൾസ് നേടണമെന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഓരോ ആഴ്ചയും എടുത്ത് ഇതിനകത്തൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. നേരത്തെ ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ചിട്ടില്ലെങ്കിൽ നമുക്കെപ്പോഴാണോ അത് ചെയ്ത് തീർക്കേണ്ടത് അന്നേരം ഇത് എടുത്ത് എഴുതാവുന്നതാണ്. നേരത്തെ എഴുതി വെക്കണമെന്നില്ല. എല്ലാ ആഴ്ചയും ഇത് ചെക്ക് ചെയ്ത് എഴുതിയാൽ മതി. ഇനി കോളങ്ങളായിട്ട് വരച്ചെഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല.
വെറുതെ ഗോൾസ് എന്ന് പറഞ്ഞ് നമ്പർ ഇട്ട് എഴുതിയാലും മതി. അടുത്ത മാസം നമ്മൾ ഇതുപോലെ ഒരു പ്ലാനർ ചെയ്യുമ്പോൾ, കഴിഞ്ഞ മാസം നമ്മൾ എന്തൊക്കെ ഗോൾസ് എഴുതി വെച്ചു, അതിലെന്തൊക്കെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്ന് നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത മാസം കൂടുതൽ മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കും. അപ്പോൾ അടുത്ത പേജ് വരുന്നത് മൂഡ് ട്രാക്കറാണ്. ഓരോ മാസത്തെയും നമ്മുടെ മൂഡ് എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മെയ് മാസത്തിൽ 31 ദിവസമുണ്ട്. 31 ദിവസത്തെ മൂഡ് നമുക്ക് ട്രാക്ക് ചെയ്യണം. അപ്പോൾ മൂഡ് ട്രാക്കർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് ഇമോജീസൊക്കെ വരച്ച് കൊടുക്കുകയാണ്. പെർഫെക്റ്റായിട്ടൊന്നും വരച്ചിട്ടില്ല, വെറുതെ ഒന്ന് വരച്ചു. പല ഷേപ്പിലുള്ള ഇമോജീസ് വരച്ചിട്ടുണ്ട്. ചില ദിവസം നമുക്ക് സന്തോഷം കാണും, ചില ദിവസം സങ്കടമായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും എല്ലാവർക്കും ഓരോ മൂഡാണല്ലോ. എന്നും ഒരാൾ ഒരുപോലെ എല്ലാ ദിവസവും ഹാപ്പി ആയിട്ടിരിക്കണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ മൂഡ് എങ്ങനെയാണ് ഒരു മാസം എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എത്ര ദിവസം നമ്മൾ ഹാപ്പി ആയിരുന്നു, എത്ര ദിവസം സാഡായിരുന്നു എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നിട്ട് ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കീസ് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി, സാഡ്, നോർമൽ എന്ന് 3 കീസ് കൊടുത്തിട്ടുണ്ട്. ഹാപ്പിയുടെ നേരെ റെഡ് കളറാണ് അടിച്ചേക്കുന്നത്. സാഡ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ നേരെ ഗ്രീൻ കളറും, നോർമൽ എന്നെഴുതിയെടുത്ത് യെല്ലോ കളറുമാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഹാപ്പി ആണെങ്കിൽ ആ ഡേറ്റിന് നേരെ റെഡ് കളർ കൊടുക്കാം. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും റെഡ് കളറെല്ലാം ഹാപ്പി ആയിരുന്നു, ഗ്രീൻ കളറെല്ലാം സാഡുള്ള ദിവസമായിരുന്നു, നോർമൽ ഡേ ആയിരുന്നെങ്കിൽ യെല്ലോ കളറായിരുന്നു. അങ്ങനെ നമുക്ക് പെട്ടെന്നത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. താഴെയും കുറച്ച് ഇമോജീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. പിന്നെ ഞാനതിന് താഴെ സ്റ്റേ സ്ട്രോങ് എന്ന് പറഞ്ഞ് ചുമ്മാതെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ട്സോ എന്തെങ്കിലും കൊടുക്കാം. എടുത്ത് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡിലോട്ട് പോകുന്ന രീതിയിൽ ഞാൻ ചുമ്മാതെ സ്റ്റേ സ്ട്രോങ് എന്ന് കൊടുത്തേക്കാണ്. അടുത്തത് ഹാബിറ്റ് ട്രാക്കറാണ്. നമുക്ക് എന്തൊക്കെ ഹാബിറ്റാണ് അടുത്ത മാസത്തിൽ ട്രാക്ക് ചെയ്യേണ്ടതെന്ന് ആദ്യമേ നമ്മൾ ചിന്തിക്കണം. ഒരു ബട്ടർഫ്ലൈ ഞാൻ രണ്ട് സൈഡിലും വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഹാബിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ കാണും, എക്സസൈസ് ചെയ്യാൻ കാണും, മെഡിറ്റേഷൻ ചെയ്യാൻ കാണും. അങ്ങനെയൊക്കെ എന്ത് ഹാബിറ്റ് വേണമെങ്കിലും ആ മാസം നമുക്ക് എന്തൊക്കെ ഹാബിറ്റ് ശീലിക്കണം. ഓരോ ദിവസത്തെ ഇങ്ങനെ ഞാൻ ഓരോന്നിനും ഓരോ കോളമായിട്ട് കൊടുത്തേക്കാം. അതിനകത്ത് ഓരോന്നിനകത്തും ഡേറ്റ് ഇട്ട് കൊടുക്കണം. എത്ര നേരം പഠിച്ചു, ആ ദിവസം പഠിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസവും മെഡിറ്റേഷൻ ചെയ്തോ എക്സസൈസ് ചെയ്തോ എന്നൊക്കെ അറിയാൻ പറ്റും. അതിന് ഞാൻ കീസ് യെസ് ഓർ നോ എന്ന് പറഞ്ഞ് ടിക്ക് ഇട്ട യെസും നോ അല്ലാതെയും കൊടുത്ത് ക്രോസ് ചെക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാം, യെസ് ഓർ നോ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ താഴെ ഞാനൊരു ഫ്ലവറും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാനർ. ഒരു സിമ്പിൾ പ്ലാനറാണ്. നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ മാസം, അടുത്ത മാസം, മെയ് മാസം നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻ്റ് അറിയിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ മാസവും ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മുടെ ജോലികളെല്ലാം വളരെ എളുപ്പത്തിൽ യാതൊരു മറവിയും കൂടാതെ കാര്യക്ഷമമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയം കാണാം. താങ്ക് യു.